നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ ഇംഗ്ലീഷ് പെഡഗോജിയിലെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് രണ്ടാമത്തെ ക്ലാസ്സാണ് കേട്ടോ. നമ്മൾ ഇതിനു മുമ്പ് ഒരു ക്ലാസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൂട്ടുകാർ ആ ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ ആ ക്ലാസ്സിന്റെ ലിങ്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ കൂട്ടുകാരതൊന്ന് കണ്ടു നോക്കാം. മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ ക്ലാസ്സുകളിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. 11-ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് കൺസ്ട്രക്റ്റിവിസം? ഓപ്ഷൻസ് എ, ഗുഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻസ്ട്രക്ടർ ആൻഡ് ലേണർ. ബി, ഗസ് വർക്ക് ആൻഡ് ഇൻറ്റുറ്റീവ് തിങ്കിങ്. സി, ഹാബിറ്റ് ഫോർമേഷൻ ഇൻ ലേണേഴ്സ്. ഡി, കൊളാബറേഷൻ എമംഗ് ലേണേഴ്സ്. ആൻസർ സി, ഹാബിറ്റ് ഫോർമേഷൻ ഇൻ ലേണേഴ്സ്. 12-ാമത്തെ ചോദ്യം, The monitor theory was put forward by options A, John Dewey, B, Lawrence Kohlberg, C, Gordon Clark, D, Stephen Krashen. Answer D, Stephen Krashen. 13-ാമത്തെ ചോദ്യം, which of the following is a content word? Options A, where, B, behind, C, about, D, sound. Answer D, സൗണ്ട്. 14-ാമത്തെ ചോദ്യം, വിച്ച് ഈസ് നോട്ട് എ സ്ട്രാറ്റജി ഓഫ് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച്? ഓപ്ഷൻസ് എ, ഓപ്പൺ സെമിനാർസ്. ബി, ഇമോഷണൽ സപ്പോർട്ട്. സി, ഒതോറിറ്റേറ്റീവ് ടീച്ചിങ്. ഡി, കോപ്പറേറ്റീവ് ലേണിംഗ്. ആൻസർ സി, ഒതോറിറ്റേറ്റീവ് ടീച്ചിങ്. 15-ാമത്തെ ചോദ്യം, സ്ട്രക്ചറൽ വേർഡ്സ് ഇൻക്ലൂഡ്? ഓപ്ഷൻസ് എ, നൗൺസ്. B, verbs. C, prepositions. D, adjectives. Answer C, prepositions. 16-ാമത്തെ ചോദ്യം, which is not a technique for teaching the meaning of new words? Options A, mother tongue equivalent. B, dictation. C, use in context. D, definitions and explanations. Answer B, dictation. 17-ാമത്തെ ചോദ്യം, വിച്ച് ഈസ് എ റിക്വയർഡ് സ്റ്റെപ്പ് ഇൻ ടീച്ചിങ് ആൻഡ് എക്സ്റ്റെൻസീവ് റീഡർ? ഓപ്ഷൻസ് എ, എക്സ്പ്ലനേഷൻ ഓഫ് വേർഡ് മീനിങ്സ് തരലി. ബി, സൈലന്റ് റീഡിംഗ് ബൈ ദ സ്റ്റുഡൻസ്. സി, കോപ്പിയിങ് ഫ്രം ദ ടെക്സ്റ്റ്. ഡി, റീഡിംഗ് അലൌഡ് ബൈ ദ ടീച്ചർ. ആൻസർ ബി, സൈലന്റ് റീഡിംഗ് ബൈ ദ സ്റ്റുഡൻസ്. 18-ാമത്തെ ചോദ്യം, വി യൂഷ്വലി ഡൂ എ ഗ്യാപ് ഫിൽ ടെസ്റ്റ് For which there is only one answer for each item. This test is called dash. Options A, descriptive test. B, placement test. C, an objective test. D, a subjective test. Answer C, an objective test. 19-ാമത്തെ ചോദ്യം, A test the learners do to see how good they are at English in general is a dash. Options A, close test. B, proficiency test. C, oral test. D, written test. Answer B, proficiency test. 20-ാമത്തെ ചോദ്യം, In a second language classroom, the silent period refers to a time when learners. Options A, process the language. B, do written work. C, do project work. D, use prior time. Answer A, process the language. 21-ാമത്തെ ചോദ്യം, being exposed to right level of language help learners. Options A, increase their interaction. B, acquire more language. C, check their own progress. D, pay attention to accuracy. Answer B, acquire more language. ഇത്രയേ ഉള്ളൂ ക്ലാസ് 2-ൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ കൂട്ടുകാർ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് പഠിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.